CPIM local secretary Sandeepinte maranathil pradikal kutam sammathichu onnam prathi Jishnuvaanu maragamaya vidhathil Sandeepine kuttiyathu idaanu maranakaaranamayathu vivarangalumayi Manish cherikkiyaanu Manish pradikal kutam sammathichu ennaanu parayunnathu endellamaanu koodathil vivarangal Nilema ഇതു സംബന്ധിച്ച് ആദ്യം തന്നെ എഫ്ഐആർ റിപ്പോർട്ട് ഇന്നലെ രാത്രി വന്നിരുന്നു ശേഷമാണ് റിമാൻഡ് റിപ്പോർട്ട് പോലീസ് കോടതിയിൽ ഹാജരാക്കുന്നത് സംബന്ധിച്ചുള്ള റിമാൻഡ് റിപ്പോർട്ടിലും കൃത്യമായി രാഷ്ട്രീയമായിട്ടുള്ള ഒരു വൈരാഗ്യമാണ് വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ല കൃത്യമായി രാഷ്ട്രീയ വൈരാഗ്യം പ്രതികൾക്കുണ്ടായിരുന്നു പ്രതികൾ ഇതേ കാര്യം സംബന്ധിക്കുന്നുണ്ട് അഞ്ച് പ്രതികളിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ജിഷ്ണുവാണ് ആദ്യം തന്നെ മാരകമായി നെഞ്ചിൽ കുത്തി പരിക്കേൽപ്പിക്കുന്നത് ഈ പ്രതികൾ എല്ലാവരും തന്നെ കുറ്റം സംബന്ധിക്കുന്നതിനൊപ്പം തന്നെ ആസൂത്രിതമാണ് കൊലപാതകമെന്ന കാര്യം കൂടി പോലീസ് മുമ്പേ പറയുന്നുണ്ട് അതായത് ഈ സാക്ഷികളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്നലെ ഈ സംഭവം നടന്ന ദിവസം 8 മണിക്ക് കൊലപാതകം നടന്നുവെങ്കിലും 4 മണിയോടുകൂടി തന്നെ ഈ ചാത്തങ്കരി ഭാഗത്ത് ഈ കാണാത്ത ഇതുവരെ കാണാത്ത ചില ആളുകളൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള മൊഴികൾ അല്ലെങ്കിൽ സാക്ഷികളുടെ ഇത് പോലീസിന് ലഭിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി തന്നെ പ്രതികൾ സമ്മതിച്ചിട്ടുണ്ട് 4 മണിക്ക് ആ സമയം മുതൽ തന്നെ ഈ സന്ദീപിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ പ്രതികൾ ഈ പ്രദേശത്തുണ്ടായിരുന്നു ഈ പ്രദേശത്ത് ആസൂത്രിതമായി തന്നെ കയ്യിൽ കത്തിയും അതുപോലെ തന്നെ വടിവാളുമായി തന്നെ ആളഴിഞ്ഞ ഒരു സ്ഥലത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ള കാര്യം കൂടി പോലീസിനോട് പറയുന്നുണ്ട് എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വിരോധം തന്നെയാണ് കാരണം എന്നുള്ളൊരു കാര്യം റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ഒപ്പം തന്നെ പ്രതികൾ എല്ലാവരും BJP RSS പ്രവർത്തകരാണ് ഒന്നാം പ്രതിയായിട്ടുള്ള ജിഷ്ണു ഇവിടുത്തെ പെരിങ്ങരയിലെ മുൻ പഞ്ചായത്ത് യുവമോർച്ചയുടെ പഞ്ചായത്ത് സെക്രട്ടറി കൂടിയായിരുന്നു ഈ മറ്റു പ്രതികളും RSSന്റെയും അതുപോലെ സംഘപരിവാർ സംഘടനകളുടെ ഒക്കെ തന്നെ പ്രവർത്തിച്ച ആളുകളാണ് അതുകൊണ്ട് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പോലീസ് സംശയിക്കുന്നത് ഈ ജിഷ്ണുവിൻ്റെ നേതൃത്വത്തിലുള്ള ഈ RSS കൊലയാളി സംഘം അതൊരു ഒരു കൊട്ടേഷൻ ടീമിനെ BJP നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെ വിലക്കെടുത്തതാണോ എന്നുള്ളൊരു കാര്യം പോലീസ് സംശയിക്കുന്നുണ്ട് ഈ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും കസ്റ്റഡി അപേക്ഷയ്ക്ക് വേണ്ടി ഇന്ന് തന്നെ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും 7 അംഗ പോലീസ് അന്വേഷണ സംഘമാണ് ഇത് അന്വേഷിക്കുന്നത് ആ കസ്റ്റഡി അപേക്ഷയ്ക്ക് ശേഷം തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ പോലീസ് ഇവിടെ എത്തി ഈ സംഭവസ്ഥലത്ത് പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത് നിലവിൽ ഈ 5 പ്രതികളിൽ 2 പ്രതികളുടെ മൊബൈൽ ഫോൺ പോലീസിന് ലഭിച്ചിട്ടില്ല ഈ 2 മൊബൈൽ ഫോൺ കാണാതെ പോയി എന്നുള്ളൊരു കാര്യമാണ് പ്രതികൾ പറയുന്നത് പക്ഷേ ഈ പ്രതികളുടെ ഒന്നാം പ്രതി ജിഷ്ണുവിൻ്റെ അടക്കമുള്ള പ്രതികളുടെ മൊബൈൽ ഫോൺ സൈബർ സെല്ലിൻ്റെ സഹായത്തോടുകൂടി തന്നെ പോലീസ് അന്വേഷിച്ച് വരികയാണ് നിലവിൽ ഈ സംഭവം നടന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഇവിടെ ഒരു പാലത്തിൻ്റെ ഈ ഇവിടെ വെച്ചാണ് പ്രതികൾ 5 പേരും ചേർന്ന് സന്ദീപിനെ മാരകമായി കുത്തി പരിക്കേൽപ്പിച്ചത് ആ സമയത്ത് 10 മിനിറ്റ് മുമ്പ് വരെ സന്ദീപിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സന്ദീപിൻ്റെ സുഹൃത്തും DYFIയുടെ നേതാവും നമുക്കൊപ്പമുണ്ട് എന്തായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ച് ചാത്തങ്കരി ജംഗ്ഷനിൽ സംസാരിച്ച് രണ്ട് ഞാൻ വീട് വരെ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം അവിടെ പി കലിംഗയിലാണ് സാധാരണ എല്ലാവരും ഇരിക്കുന്നത് ആ സമയത്ത് വന്ന് സന്ദീപ് വരുന്നത് ഇവർ പ്ലാൻ ചെയ്ത് തന്നെ ഇമാർ വാച്ച് ചെയ്യുന്നുണ്ട് നമുക്കറിയുന്നില്ലല്ലോ ഇമാർ വാച്ച് ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട് സന്ദീപ് പോയതിൻ്റെ ഇവിടെ ഇതിലെയും ബൈക്ക് വന്ന് അതിൻ്റെ പുറകെയും ബൈക്ക് വന്ന് 5 പേരുണ്ടായിരുന്നു ഫസ്റ്റ് വണ്ടി വട്ടം വെച്ചിട്ട് നിർത്തി ഫസ്റ്റ് നെഞ്ചിൻ്റെ കുത്തുമായിരുന്നു അപ്പോൾ ആരുമില്ലായിരുന്നു പിള്ളേർ ആരുമില്ല അമ്മ ഇത്തിരി സന്ദീപ് നേരത്തെ ആയിരുന്നു വന്നത് അതുകൊണ്ട് പിള്ളേരൊക്കെ ജോലി കഴിഞ്ഞ് വരുന്ന സമയമായിരുന്നു ആയതേ ഉള്ളൂ അപ്പോഴത്തേക്ക് ഇവന്മാർ കുത്തി അടിച്ച് താഴെ കിട്ടി ഈ കണ്ടത്തിലാണ് വീണ് സന്ദീപ് അപ്പം കറക്റ്റ് പ്ലാൻ തന്നെ ആയിരുന്നു അല്ലാതെ വേറെ ഒരിതും ഇല്ല അമ്മമാർക്ക് മുൻവൈരാഗ്യമുണ്ട് എന്ന് വെച്ചാൽ പാർട്ടിയെ വളർത്തുന്ന ഒരു നേതാവ് നല്ലൊരു നേതാവാണ് ഞങ്ങളുടെയൊക്കെ ഒരു സഹോദരൻ തന്നെയാണത് ആ കൃത്യമായ ഒരു കൊട്ടേഷൻ വർക്കായിരുന്നു അല്ലേ അത് മെയിൻ BJPയുടെ മെയിൻ ആൾക്കാരുടെ തന്നെ നേതൃത്വത്തിൽ തന്നെ അവർ പ്ലാൻ ചെയ്ത് തന്നെ ഈ ജിഷ്ണു എന്ന് പറഞ്ഞ ആൾ ക്രിമിനൽ കേസിലും BJP വളർത്തിക്കൊണ്ട് വരുന്ന ഒരു ഗുണ്ട തന്നെയാണ് അത് ജയിലിൽ നിന്നിറങ്ങി കുറച്ച് ദിവസങ്ങളായതേ ഉള്ളൂ ആ സമയത്ത് തന്നെയാണ് സന്ദീപിനെ വക വരുത്തണം എന്ന് തന്നെ അവരുടെ വലിയ വലിയ നേതാക്കന്മാർ തിരുവല്ല വന്ന് എല്ലാവർക്കും അറിയാമല്ല കാര്യങ്ങളെല്ലാം അപ്പോൾ അതിൽ BJPക്ക് നല്ല രീതിയിൽ പങ്ക് തന്നെയുണ്ട് നിലം അതായത് ഇവിടെ ഉള്ള പ്രദേശവാസികളൊക്കെ തന്നെ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ BJPയുടെ കോർ കമ്മിറ്റി യോഗം കോട്ടയത്ത് ചേർന്നതിന് ശേഷവും അതിന് മുമ്പും ഒക്കെ തന്നെ തിരുവല്ലയിൽ തന്നെ സംസ്ഥാന വലിയ നേതൃത്വത്തിലെ നേതാക്കന്മാർ കേന്ദ്ര നേതൃത്വത്തിലടക്കമുള്ള നേതാക്കന്മാർ ഇവിടെ എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ BJPയുടെ അവരുടെ ഒരു സംഘപരിവാർ കൊട്ടേഷൻ തലത്തിൽ അവർ വളർത്തിക്കൊണ്ടുവന്ന ഈ പ്രദേശത്തെ ഒരു നേതാവ് ഗുണ്ടാ നേതാവ് കൂടിയായിരുന്നു ജിഷ്ണു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് സമാനമായ രീതിയിൽ BJPയുടെ മറ്റൊരു
മറ്റൊരു ഗുണ്ട സംഭവം അല്ലെങ്കിൽ ഒരു അക്രമ സംഭവത്തിന് ജയിലിലായിരുന്നു. അതിനുശേഷം പുറത്തിറങ്ങി ഒരാഴ്ചക്കുള്ളിലാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിൽ പങ്കുവഹിച്ചത്. എന്താണെങ്കിലും കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ വിരോധം ഈ സന്ദീപിനെതിരെ ഉണ്ടെന്നുള്ള റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ഒപ്പം തന്നെ പ്രദേശവാസികളായ ആളുകൾക്ക് പോലും ഇതൊരു വ്യക്തിവൈരാഗ്യമല്ല, കൃത്യമായ രാഷ്ട്രീയം ഈ ഒരു കൊലപാതകത്തിനുണ്ടെന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു കാരണം എന്താണെന്നുള്ളതാണ്. അത് സന്ദീപ് എന്ന് പറഞ്ഞ ഡിവൈഎഫ്ഐയുടെ നേതാവായിരുന്ന പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ഗ്രാമപഞ്ചായത്ത് അംഗം, ഈ പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ വളർച്ചയ്ക്ക് നിർണായകമായ പങ്ക് വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്, ഒരു വലിയ ചലനം ഉണ്ടാക്കുന്ന മാറ്റം ഈ പ്രദേശത്ത് പാർട്ടിക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സഖാവിനെ ഇല്ലായ്മ ചെയ്യേണ്ടത് RSS ബി ജെ പിയുടെയും അജണ്ടയാണ്. അവർ കൃത്യമായ രാഷ്ട്രീയമായ വൈരാഗ്യത്തോടു കൂടി തന്നെ ചെയ്തതാണ്. ഇവിടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ കോൺഗ്രസ് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു, ഈ വാർഡുകളിലടക്കം കോൺഗ്രസിൻ്റെ ക്ഷയിക്കുന്നു. അതിൻ്റെ മുതലെടുപ്പ് നടത്തുവാൻ ബി ജെ പി പുതിയ മാർഗങ്ങൾ തേടുന്നതിൻ്റെ ഭാഗമാണ് CPMന്റെ നേതൃത്വത്തിലുള്ള ഏറ്റവും നല്ല സഖാവിനെ അരുങ്കൊല ചെയ്തത്. അത് അതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട്. കൃത്യമായി ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് BJP ഒരു പ്രധാനപ്പെട്ട നേതാവ് ഈ പ്രദേശത്തിൻ്റെ ചില പ്രദേശത്ത് തന്നെ വന്നിരുന്നു എന്ന് ചില ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ ഫോട്ടോകൾ ചിലരുടെ വീടുകൾ സന്ദർശിച്ചിരുന്നു. ചില RSS നേതാക്കന്മാരുമായി ചില ഒരു സ്ഥലത്ത് ഇരുന്ന് ചർച്ചകൾ നടത്തിയെന്നൊക്കെ അറിയുമ്പോൾ തന്നെ ഓരോ പ്രദേശത്തും അജണ്ട തീരുമാനിച്ച് CPMന്റെ നേതാക്കന്മാരെ വകവരുത്തുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് തിരുവല്ലയിലെ ഈ പെരിങ്ങര പ്രദേശത്തിലെ ഏറ്റവും ജനകീയനായ പാർട്ടിയുടെ നേതാവ് സഖാവ് സന്ദീപിനെ അരിങ്കൊല ചെയ്തത്. നിലിമ, അതുകൊണ്ട് തന്നെ റിമാൻഡ് റിപ്പോർട്ട്, FIR റിപ്പോർട്ടും ഒക്കെ തന്നെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ കൃത്യമായും അതിൽ പറയുന്ന അതിൻ്റെ ആമുഖത്തിൽ പറയുന്നത് പോലെ തന്നെ BJPയുടെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ വിരോധം തന്നെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും ഇത് ആസൂത്രിതമാണെന്നും കൊലപാതകികൾ ഈ കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലിമ, മനീഷ്, ഈ പെരിങ്ങര പഞ്ചായത്ത് ഉൾപ്പെടുന്ന തിരുവല്ല മേഖലയിൽ നിന്ന് 100 കണക്കിന് BJP പ്രവർത്തകരാണ് CPMലേക്ക് വന്നിട്ടുള്ളത്. അത്തരത്തിൽ BJPയിൽ നിന്ന് വലിയൊരു കൊഴിഞ്ഞുപോക്ക് പത്തനംതിട്ട ജില്ലയിൽ ഉണ്ട് എന്നുള്ളത് വളരെ നിസ്തർക്കമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ BJPയുടെ കോർ കമ്മിറ്റി യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നിരുന്നു. ഇത്തരത്തിലൊരു കൊഴിഞ്ഞുപോക്ക് ഏത് വിധേനയും തടയണമെന്ന ഒരു നിർദ്ദേശം അന്ന് കോർ കമ്മിറ്റിയിൽ ഉണ്ടായതായാണ് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ, ഉന്നത BJP നേതൃത്വത്തിൻ്റെ അറിവോടെയല്ലേ ഇത്തരത്തിൽ ക്വട്ടേഷൻ സംഘത്തെ വാടകയ്ക്കെടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു കൊലപാതകം ആസൂത്രണം ചെയ്തിരിക്കുന്നത്? അതുകൊണ്ട് തന്നെയാണ് നിലിമ, പോലീസ് കൃത്യമായി സംശയിക്കുന്നുണ്ട് ഈ ഒരു കൊലപാതകം BJPയുടെ അജണ്ടയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 5-അംഗ സംഘത്തെ, അത് BJP കൊട്ടേഷൻ എടുത്ത ഒരു യുവമോർച്ച നേതാവിനെ അടക്കമുള്ള 5-അംഗ സംഘത്തെ BJP കൊട്ടേഷൻ എടുത്തു എന്ന് കൃത്യമായിട്ട് ഉള്ള കാര്യം വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കോന്നിയിലടക്കം സുരേന്ദ്രൻ, ഇന്നത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ അന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് പോലും BJPക്ക് വലിയ രീതിയിൽ വെല്ലുവിളിയായ സമയത്ത് ഇവർ കൃത്യമായി പ്രതീക്ഷിച്ച ഈ പെരിങ്ങര തിരുവല്ല മുനിസിപ്പൽ മുനിസിപ്പാലിറ്റി ലൊക്കേഷനിൽ നിന്നൊക്കെ തന്നെ അവർ പ്രതീക്ഷിച്ചിരുന്നൊരു വോട്ട് ബാങ്ക് ഉണ്ട്. അത് കൃത്യമായി ലഭിക്കാത്തത് ഈ സന്ദീപിൻ്റെ സ്വാധീനം ഇടതുപക്ഷത്തുണ്ട്. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായി തന്നെ BDJSന്റെയും യുവമോർച്ചയുടെ ഒക്കെ തന്നെ പ്രവർത്തകർ ആ സമയത്ത് ഇടതുപക്ഷത്തേക്ക് CPIMലേക്ക് എത്തി എന്നുള്ളൊരു കാര്യം ഇവിടുത്തെ പാർട്ടി സംഘപരിവാർ സംഘടനകളും BJPയും ഒക്കെ തന്നെ സംസ്ഥാന ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാനത്തിനും റിപ്പോർട്ട് കൈമാറിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സന്ദീപ് പെരിങ്ങരയിലൊരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്നതിലുപരി തിരുവല്ലയിലെ തന്നെ കൃത്യമായ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഇടതുപക്ഷത്തിനും CPMനും കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ആളുകളെ CPMലേക്ക് ആകർഷിക്കുകയും അവരെ നല്ല ഇടതുപക്ഷത്തിൻ്റെ നല്ല രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്ന പ്രവണതയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ വലിയ കാരണമായിട്ടുണ്ട്. നിലിമ ചോദിച്ചതുപോലെ തന്നെ BJPയുടെ കോട്ടയത്ത് ചേർന്ന കോർ കമ്മിറ്റിയിൽ ഈ വിഷയം ചർച്ചയായിരുന്നു. അതായത് തിരുവല്ല മേഖലയിൽ മുൻ യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പാർട്ടി വിട്ടുപോകുന്ന ഗൗരവപൂർണമായ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ച് ശബരിമല പോലൊരു അവർ കരുതുന്ന ഒരു സുവർണ അവസരമുള്ള ഒരു മണ്ഡലം അല്ലെങ്കിൽ ഒരു ജില്ല, അവിടെ BJPയുടെ ശക്തി സ്വാധീന മേഖല കൂടിയായിരുന്നു തിരുവല്ല. തിരുവല്ലയിലൊക്കെ തന്നെ കോൺഗ്രസ് കോട്ടകൾ പലപ്പോഴും BJP പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ പോലും അവിടെയൊക്കെ ഒരു തട തീർത്തതും അവിടെ കൃത്യമായ പ്രതിരോധം തീർത്തതുമൊക്കെ തന്നെ ഈ സന്ദീപിനെ പോലെയുള്ള വളർന്നു വരുന്ന യുവ നേതാക്കളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സന്ദീപിനെ കൊലയാളികൾക്ക് കൊലപ്പെടുത്തണം എന്നുള്ളൊരു ഒരു നിശ്ചയമുണ്ടായത്. ഈ കൊലപാതകം നടന്ന വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് തന്നെ കൊലപാതകികൾ ഈ പ്രദേശത്ത് തമ്പടിച്ചിരുന്നു. അവരുടെ കയ്യിൽ മാരകായുധങ്ങൾ ഉണ്ടായിരുന്നു, മദ്യപിച്ചിട്ടുണ്ടായിരുന്നു.